ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു റാഗിക്ക് പഞ്ഞപ്പുല്ല്, മുത്താറി, കോറ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഇതൊന്നുമല്ല പറയുന്നത്, ചൊളാണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു റാഗിക്ക് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പം കണ്ടു നോക്കാം. റാഗി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. നല്ല ചൂടോടു കൂടി കഴിക്കുമ്പോൾ റാഗിയുടെ ഒരു ചെറിയ ചോവയൊക്കെ ഉണ്ടാവുമെങ്കിലും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ റാഗിയാണെന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ല. കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനാണെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റാഗിയിൽ ഉമിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് റാഗിപ്പൊടി വാങ്ങിച്ചത്, കാരണം ഇതിലത്ര ഉമിയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന റാഗിയാണെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ, അതിലുള്ള ഉമിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചിങ്ങനെ ചെറുതായിട്ട് കട്ടകളായി കിടക്കുന്നതെന്നല്ലാതെ വേറെ ഉമിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ റാഗിപ്പൊടി എടുത്തത് അതേ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് റാഗിപ്പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് 2 കപ്പ് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ കട്ട പിടിക്കും, അത് ഉടച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ബാക്കിയുള്ള 1 കപ്പ് വെള്ളത്തിൽ നിന്ന് 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇങ്ങനെ 10 മിനിറ്റ് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം മുകളിലും ഈ റാഗിപ്പൊടി താഴെയായിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒരു പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കാൻ കഴിയില്ല, കുറച്ച് കൂടുതൽ മാവുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, അതിൽ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് 2 ട്രിപ്പിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. 2 കപ്പ് റാഗിപ്പൊടിയിലേക്ക് 1 കപ്പ് ചോറ് മതിയാവും. അതിനും പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ആ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാൻ വേണ്ടി ബാക്കിയുള്ള റാഗിപ്പൊടി ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ ചിരവിയതും ആ ഒരു ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിന് മുകളിലായിട്ട് അത്ര മതിയാവും ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഈസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂണിനടുത്ത് മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ 2 കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പൊങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയത്ത് ഇളക്കേണ്ടി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ഇളക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പാലപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. 2 തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം, എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്പം ചുടുന്നതിനേക്കാളും കുറച്ച് സമയം ഒന്ന് കൂടുതൽ വെക്കണം കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ റാഗി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.